എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവൻ പിശുക്കനാണ്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കലാണ് പിശുക്ക്, എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ സ്വർഗത്തിലേക്ക് വഴിതെറ്റിപ്പോകും. ഇതൊക്കെ മദീനയിലേക്കുള്ള പാതയിൽ ലക്ഷക്കണക്കിന് കിരണങ്ങളായിട്ട് ഉദിച്ച സൂര്യന്മാരാണ്. അതിലൂടെ ഒരു വിദ്യാഭ്യാസം നടന്നു. മദീനയിലേക്കുള്ള പാത വലിയൊരു വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസത്തെ വൈകാരിക വിദ്യാഭ്യാസം എന്ന് പേരിട്ട് വിളിക്കുന്നു, ഇമോഷണൽ എഡ്യൂക്കേഷൻ. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. അൽ ബഖീലു മൻ ദുക്കിറത ഇൻദഹു വലം യുസല്ലി അലയ്യ. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കലാണ് പിശുക്ക്, എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് സ്വർഗത്തിലേക്ക് വഴിതെറ്റിപ്പോകും. ഖതഅ തരീഖൽ ജന്ന. അതൊക്കെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളല്ല. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് വർഷിക്കുന്നു. അതെങ്ങനെയെന്നുള്ളത് ഇനി ഒരുപാട് വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ്. അല്ലാഹു എങ്ങനെയാണ് സ്വലാത്തിനെ കൈകാര്യം ചെയ്യുന്നത്? അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നു എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരേ വാക്കാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പൊ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ അല്ലാഹു ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട ഒരു അമല് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റൊന്നേ ഈ ലോകത്തുള്ളൂ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അല്ലാഹു നിസ്കാരമില്ല. അല്ലാഹു മഹബൂദാണ്. ഇബാദത്ത് ആർക്കാണോ നൽകപ്പെടുന്നത് അവനാണ് അല്ലാഹു. ഇബാദത്ത് ചെയ്യുന്നവനായ ആബിദ് മനുഷ്യനാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവന്റെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനില്ല. അള്ളാഹു നമസ്കാരമില്ലല്ലോ, നോമ്പോ അതൊന്നുമില്ലല്ലോ, അള്ളാഹു അങ്ങനെ ഒന്നുമില്ലല്ലോ, ചിന്തിക്കാനേ കഴിയില്ലല്ലോ. അള്ളാഹു മഅബൂദാണ്. അള്ളാഹു മസ്ജൂദ്. അള്ളാഹു സുജൂദ് ആർക്കാണോ ചെയ്യപ്പെടുന്നത് അവനാണ് അള്ളാഹു. എങ്കിൽ പിന്നെ എന്തൊരു കാര്യമാണ് അള്ളാഹു ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിന്തിക്കുക വേണ്ട. അള്ളാഹു ഖാലിഖാണ്, നമ്മുടെ മഖ്ലൂഖാണ്. അള്ളാഹു സൃഷ്ടാവാണ്, നമ്മുടെ സൃഷ്ടികളാണ്. ഒറ്റ ഒന്നൊഴികെ അള്ളാഹു മലക്കുകളോ ചെയ്യുന്നുണ്ട്, ഏതോ രീതിയിൽ നമ്മളും ചെയ്യുക. സല്ലൂ എന്ന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നു. അത് അറബ് ഭാഷയിലെ അമ്രാണ്. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, അത് പിന്നെ ഫർളാണോ സുന്നത്താണോ എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഇല്ല. റസൂലുള്ളാഹി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ ചെറുപ്പക്കാരായ സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ചെറിയ പ്രായത്തിലായിരുന്ന സഹാബികൾ, അവർക്ക് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാനുള്ള അത്യാർത്തി, നബി ജീവിതം പകർത്താനുള്ള അത്യാവേശം. ധാരാളം സഹാബത്തി ജീവിച്ചിരിക്കുന്ന കാലമാണ്. എന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്കാണ് അവർ പോയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പാണ്ഡിത്യം ലോക പ്രസിദ്ധമാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പുണ്യ നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഉമ്മുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങളെ പഠിപ്പിക്കൂ, ഞങ്ങളും ആ സ്വഭാവത്തെ സ്വീകരിക്കട്ടെ, പകർത്തട്ടെ. നബി സ്വഭാവം എങ്ങനെയായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നുന്നു അത് വിവരിക്കാൻ വേണ്ടി ലോകത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്ത് മറ്റൊരു നേതാവിനെ കുറിച്ചും എഴുതപ്പെട്ടില്ല. നബി മിണ്ടാതിരുന്നാൽ, നബി എങ്ങാനും മൗനമായിട്ടിരുന്നാൽ, ഖുദാ കി കിതാബ് ഹേ, നബി മൗനമായിട്ടിരുന്നാൽ അല്ലാഹുവിന്റെ കിതാബാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബിയുടെ സ്വഭാവം വിവരിച്ചുകൊണ്ട് ലോകത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എല്ലാ ഭാഷകളിലും എത്രയാ കിടക്കണത്? ഇപ്പൊ ഇംഗ്ലീഷിൽ നബി ചരിത്രത്തിന്റെ പ്രവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസം എന്ന പോലെ പുതിയ പുതിയ പുസ്തകങ്ങൾ, ഒന്നാന്തരം പുസ്തകങ്ങൾ, പല പല അപ്രോച്ചിൽ, പല പല ആംഗിളുകളിൽ ലോകത്ത് മുഹമ്മദ് നബിയുടെ സ്വാധീനം ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യൂറോപ്യൻ പണ്ഡിതൻ എഴുതി, ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദി പ്രൊഫറ്റ്സ്, എല്ലാ പ്രവാചകന്മാരിലും വെച്ച് ഏറ്റവും വലിയ വിജയി മുഹമ്മദ് ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലതൊക്കെ പറഞ്ഞ് പറഞ്ഞ് വല്യ വല്യ വാക്കുകൾ പറഞ്ഞു. ബെർണാഡ് ഷാ പറഞ്ഞു, ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, മുഹമ്മദ് തിരിച്ചു വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ എസ്സേയിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹത്തെ മറികടക്കുന്ന അത്ര വലിയൊരു പ്രബന്ധകാരൻ പിന്നീട് ജനിച്ചിട്ടില്ല. ജോർജ് ബെർണാഡ് ഷാ, മഹാചിന്തകനായ ബെർണാഡ് ഷാ, രസികനായ ബെർണാഡ് ഷാ. ലോകത്തെ നന്നാക്കി തീർക്കാനുള്ള ഒരേ ഒരു പോംവഴി മുഹമ്മദ് തിരിച്ചു വരണം, എന്നിട്ട് തന്നിഷ്ടം പോലെ ലോകത്തെ മാറ്റണം എന്നാണ് ബെർണാഡ് ഷാ പറയുന്നത്. നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് രണ്ടാഗ്രഹങ്ങളേ ഉള്ളൂ, ഒന്ന് ലോകത്തെ ജയിച്ചടക്കണം, രണ്ട് ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് സൃഷ്ടിച്ച മാതൃകയും. ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ലാമർട്ടൈൻ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ വിജയിയായിട്ടുള്ള വിപ്ലവകാരി മുഹമ്മദ് നബിയാണ്. നമ്മളെ ജീവിതകാലത്ത് നമ്മൾ വേറെ പലതും കണ്ടു. നമ്മുടെ ജീവിതകാലത്താണ് മൈക്കിൾ ഹാർട്ടിന്റെ പുസ്തകം ഇറങ്ങിയത്, ദ ഹൺഡ്രഡ്, ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം സൃഷ്ടിച്ച 100 പേർ. അതിൽ ഒന്നാം സ്ഥാനം പരിശുദ്ധ റസൂൽ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ലോകത്ത് അന്ത്യമില്ലാത്ത ആ ഒരു മഹാവിപ്ലവം. നബി മിണ്ടാതിരുന്നാൽ ഖുദാ കീ കിതാബ് ഹേ, ദൈവത്തിന്റെ ഗ്രന്ഥമായ ഖുർആനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക് പോയിട്ട് നബിയുടെ സ്വഭാവം ഒന്ന് വിവരിച്ചു തരുമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ഇംഗ്ലീഷിൽ ആയിരക്കണക്കോ എത്ര പുസ്തകങ്ങൾ, ഉറുദു, അറബി. പ്രവാചകന്റെ ജീവചരിത്രം എഴുതപ്പെട്ടത് ഗ്രന്ഥശാലകളിലെ അലമാരകൾ നിറഞ്ഞു കവിഞ്ഞിട്ട് ഒഴുകുകയാണ്, ഇന്നും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നബിയുടെ സാമ്പത്തിക ശാസ്ത്രം, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സൈക്കോളജി. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ഒന്നാം തരം സൈക്കോളജിയാണ്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. നിങ്ങൾ രണ്ടാളിരിക്കുന്നിടത്ത് ഒരാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയാതിരിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ മൂന്നാമനായിട്ട് അവരുടെ സംസാരത്തിലേക്ക് ചെന്ന് കയറാതിരിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലെ ഇരിപ്പിടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയാൽ, ഒരാൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോയി, ആ ഇരിപ്പിടത്തിന്റെ അവകാശി അദ്ദേഹം തന്നെയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്, സ്റ്റേജിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നതാണ്, ഒരാൾ എണീറ്റ് പോകാൻ കാത്തുകയാണ്. ചിലർ കസേരയിട്ട നടക്കല്. 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർക്കേ വിശ്വസിക്കാൻ കഴിയൂ. കാരണം 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്കിനെ പറ്റി താക്കീത് ചെയ്യുമ്പോൾ, 1500 കൊല്ലം മുമ്പ് റോഡുണ്ടോ? 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്ക് ഉണ്ടോ? 1500 കൊല്ലം മുമ്പ് ബ്ലോക്ക് ചെയ്യേണ്ട പ്രശ്നമുണ്ടോ? വിശാലമായ മരുഭൂമി, ആർക്കും എങ്ങനെയും സഞ്ചരിക്കാം, ഇന്നത്തെ മാതിരിയുള്ള ട്രാഫിക് ഇല്ല, ഇന്നത്തെ മാതിരിയുള്ള വാഹനങ്ങളില്ല. അന്നത്തെ വാഹനങ്ങളൊക്കെ ജന്തുക്കളാണ്, ഒട്ടകം, കുതിര, കഴുത, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം, ഇഷ്ടം പോലെയാണ് വഴി. ഇതൊരു ഓർമ്മകളുടെ രാത്രിയാണ്. ഓർമ്മകളാണ് നമ്മൾ, നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മ പരിശുദ്ധ റസൂലാണ്. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഓർമ്മകളിലല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഓർമ്മകളിലാണ്. കാലത്ത് നമ്മൾ ഉണരുന്നു, നേരം വെളുക്കുന്നു, ആദ്യം ചെയ്യുന്ന പണി ബ്രഷ് എടുക്കുന്നു, പല്ല് ബ്രഷ് ചെയ്യുന്നു. എന്താണ് അതിനെക്കുറിച്ച് പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദിവസേന 5 തവണ ഞാൻ അവരോട് ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ആ ഹദീത്ത് പഠിച്ചതിന്റെ മനസ്സിലൊന്നുണ്ട്, ലൗലാ അൻ അഷുഖാല ഉമ്മത്തിൽ അമർതുഹും ബിസ്വാക്, എന്റെ സമുദായത്തിന് ക്ലേശകരമാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഡെയിലി 5 ടൈംസ് പല്ല് ബ്രഷ് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. രാജ്യം ഭരിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ. അന്താരാഷ്ട്ര നിയമങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, സാമ്പത്തിക വിപ്ലവങ്ങൾ, സ്ത്രീവർഗത്തിന്റെ വിമോചനം ഒക്കെ പഠിപ്പിച്ച പുണ്യ റസൂൽ. സ്ത്രീ അവകാശങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകൻ, തൊഴിലാളികളുടെ ഏറ്റവും വലിയ തോഴൻ പുണ്യ റസൂൽ. കാര്യങ്ങൾ എന്ന് തോന്നുന്ന, എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ വരെ വിട്ടുകളഞ്ഞില്ല.
സ്വകാര്യം പറയരുത്, പരദൂഷണം പറയരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്, നല്ലതല്ലാതൊന്നും പറയരുത്, മരിച്ച മനുഷ്യരെ ആക്ഷേപിക്കരുത്. മൃതദേഹത്തെ കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. ഒരു യഹൂദിയുടെ ദേഹം കൊണ്ടുപോയി മദീനയിലൂടെ പുണ്യ റസൂൽ എഴുന്നേറ്റ് നിന്നു. സഹാബികൾ ചോദിച്ചു, എല്ലാ ദേഹത്തിനും ഇത് ബാധകമാണോ? ഇതിപ്പോ യഹൂദിയ ബഹുസ്വരത, എല്ലാരെയും ഉൾക്കൊള്ള, എല്ലാരെയും അംഗീകരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹാ മഹാപണ്ഡിതയായിരുന്നു. പാണ്ഡിത്യം, കാവ്യരചന, വാഗ്മിത, ആയിഷയെ പോലെ പ്രസംഗിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അബൂ മൂസൽ അശ്ആരിയാണ്. സഹാബാക്കളിൽ പ്രമുഖനായ അബൂ മൂസൽ അശ്ആരി ആയിഷയെ പോലുള്ള ഒരു വാഗ്മിയെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. നബിയുടെ ഒരു ചെറിയ മുറിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആയിഷ ബീവി അവിടെയാണ്, വാഗ്മിതി അവിടെയാണ്, വിജ്ഞാനം അവിടെയാണ്, വിപ്ലവം അവിടെയാണ്, സംസ്കാരം അവിടെയാണ്. അതിന്റെ അകത്തേക്ക് ശരിക്കൊന്ന് കടക്കണമെങ്കിൽ തല കുനിയണം. അത്ര ചെറിയതായ ഒരു കൊച്ചു കൂര ലോക വിപ്ലവത്തിന്റെ സങ്കേതമായി, പരിവർത്തനത്തിന്റെ ശിരാകേന്ദ്രമായി, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ മോചനമായി, തൊഴിലാളിക്ക് വയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന ഏറ്റവും വലിയ മോചന മന്ത്രമായി, സമത്വത്തിന്റെ ഏറ്റവും വലിയ വിളംബരമായി, മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമായി, മാനവികതയുടെ ആഘോഷമായി, രാഷ്ട്രീയ സമത്വത്തിന്റെ, സാമ്പത്തിക സഹോദര്യത്തിന്റെ ഏറ്റവും വലിയ വിളംബരമല്ലയോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർ ഖമൂഷ് ഹേ, നബി മിണ്ടാതിരുന്നാൽ ഖുദാ കീ കിതാബ് ഹേ, ഔർ ജബ് ബോലനേ ലഗേ തോ റിസാലത്ത് മആബ് ഹേ. നബി മിണ്ടാതിരുന്നാൽ നബി തന്നെയാണ് ഖുർആൻ. നബി മിണ്ടാൻ തുടങ്ങിയാൽ ഇത് അല്ലാഹുവിന്റെ ദൂതരായ മുഹമ്മദുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മൗനിയായ നബി ദിവ്യ ഗ്രന്ഥമാണ്. നബി മിണ്ടാൻ തുടങ്ങിയാൽ നബി ദൈവദൂതനുമാണ്. സംസാരിക്കുന്ന മുഹമ്മദ് നബി ദൈവദൂതനാണെങ്കിൽ മൗനിയായ മുഹമ്മദ് നബി ദൈവത്തിന്റെ വേദഗ്രന്ഥമാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. തരി ദീദ് ജിസ്കോ നസീബ് ഹേ, വോ നസീബ് കാ മിലേ ദീദ് ഹേ, തേരാ ദേഖ്നാ മരീദ് ഹേ, തേരാ റുഖ് കലാമേ മജീദ് ഹേ. നഹീ ജിസ്കി കോയി മിസാല് ഹേ, നബിയെ അങ്ങേ കാണുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നബിയെ അത് ഏറ്റവും പൂർണ്ണമായ ഭാഗ്യമാണ്. അങ്ങേ കാണുന്നത് എന്റെ ഈദായ പെരുന്നാളുമാണ്. നബിയെ അങ്ങയുടെ മുഖം പരിശുദ്ധ ഖുർആന്റെ വചനമാണ്. നബിയെ അങ്ങനെ വരുമ്പോ അങ്ങേക്ക് സമമായിട്ട് ആരുമില്ല. നബിയെ അങ്ങല്ലയോ ആമിനയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. യജഹാം ഫിദാ തേരെ നാം പർ, യജഹാം ഫിദാ തേരെ നാം പർ. ഈ ലോകം അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ. ഖുശ്ബൂ ബരാ തേരാ നാം ബി, അങ്ങയുടെ നാമം എത്രമേൽ സുഗന്ധമാണ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യജഹാം ഫിദാ തേരെ നാം പർ, ഈ ലോകം അങ്ങയുടെ പേരിന് ദണ്ഡമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുശ്ബൂ ബരാ തേരെ നാം ബി, അങ്ങയുടെ പേര് സുഗന്ധപൂരിതമാണ് നബിയെ. തേരി സാത്ത് പർഹ ദറൂദ് ബി, അങ്ങയുടെ സത്യമേലാണ് മുഴുവൻ സലാത്തും വർഷിക്കപ്പെടുന്നത് നബിയെ. അള്ളാഹുവിന്റെ മുഴുവൻ ശാന്തിയും അങ്ങയുടെ പേരിലുമാണ്. എന്റെ പൂർണ്ണ ചന്ദ്രനും അങ്ങ് തന്നെയാണ് നബിയെ
എന്റെ ജീവിതത്തിൽ നിലാവ് ചൊരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ, ഹേ ലുട്ടി ലുട്ടി മേരി സുബ്ഹ, എന്റെ പ്രഭാതവും അങ്ങാണ് നബിയേ, ബുജി ബുജി മേരെ ശാം ഭി, എന്റെ സന്ധ്യ അണഞ്ഞു പോകുന്നതും അങ്ങയുടെ ഓർമ്മയിലാണ്, എന്റെ ഉഷസ് ഉണരുന്നതും അങ്ങയുടെ ഓർമ്മയിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ചേർന്നൊരു ഹദീസ് പറയുന്നുണ്ട്, രണ്ട് മഹത്തുക്കൾ. അന്നബി മൂസ അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് അബൂ മുസല ഷാരി റളിയല്ലാഹു അൻഹു അറിയിക്കുന്ന റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇന്ന മസലമാ ബഅഥനി അല്ലാഹു ബിഹി അസ്സ വജൽ, അല്ലാഹു എന്നെ നിയോഗിച്ചതിൻ്റെ ഉപമ അതിൻ്റെ ഉദാഹരണം, മിനൽ ഹുദാ വൽ ഇൽമി, അല്ലാഹു സന്മാർഗവുമായിട്ടും സത്യവിജ്ഞാനവുമായിട്ടും എന്നെ നിയോഗിച്ചതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഒരു സിമിലി, അതിൻ്റെ ഒരു ഉപമ എപ്രകാരം എന്ന് ചോദിച്ചാൽ, കമസലി ഗൈദ്, മഴയുടെ ഉപമ പോലെയാണ്, ഞാൻ മഴ പോലെ വന്നതാണ്. പരിശുദ്ധ റസൂൽ, ഈ അടുത്ത കാലത്ത് പ്രളയം ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചൊരു സംഗതിയുണ്ട്, കേരളത്തിൽ പലയിടത്തും നമ്മുടെ ജനം, നമ്മുടെ ആൾക്കാർ, നമ്മളെല്ലാവരും മഴയെ പേടിക്കുന്നൊരവസ്ഥ വന്നു. ഇപ്പോഴും കേരളം അങ്ങനെയാണ്, ആരും മഴ എൻജോയ് ചെയ്യുന്നില്ല, ആരും മഴ ആസ്വദിക്കുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ മഴ പെയ്തിട്ട് തോടും പാടും ഒന്നാകുക എന്ന് പറയും പഴമക്കാർ. വെള്ളം കൂടിയിട്ട് തോട് നിറഞ്ഞിട്ട് പാടും കൂടി കവിയുമ്പോൾ തോടും പാടും ഒന്നായി എന്ന് പറയും. കാണാൻ പോയിട്ട് കൗതുകത്തോടെ നോക്കി നിൽക്കും. ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എത്രയോ തവണ തോടും പാടും ഒന്നായി, ആർക്കും കാണാൻ താല്പര്യമില്ല, ഭയം വന്നുപോയി, മഴയെ പേടിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇനിയുള്ള കാലം മഴയെ പറ്റി എങ്ങനെ പറയും? മഴ റഹ്മത്താണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമുക്ക് മഴയെ പ്രശംസിക്കാൻ പേടിയായി, മഴ ബർക്കത്താന്ന് പറയാൻ ആശങ്കയായി. മഴ വെള്ളപ്പൊക്കായിട്ട് മാത്രം വരല്ല, മഴ പെട്ടെന്ന് ഭൂമിയെ പിടിച്ചു കുലുക്കി പെയ്ത മഴയെ തുടർന്ന് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായി. മകനിങ്ങനെ കൈക്കോട്ട് കളിച്ചിട്ട് വെള്ളത്തിന്റെ ചാലിങ്ങനെ കീറി കൊടുക്കുമ്പോ അമ്മ മകന്റെ അടുത്തേക്ക് വർത്തമാനം പറയാൻ വന്നപ്പോ വലിയൊരു വെള്ളപ്പാച്ചിൽ വരുന്നത് മകൻ കാണുകയാണ്. അമ്മയൊന്ന് മാറി നിൽക്കിയെന്ന് പറഞ്ഞ് അമ്മയെ പിടിച്ച് വലിക്കാൻ മകൻ ശ്രമിച്ചിട്ട് പോലും അമ്മയെ കിട്ടാതെ ആ കൂലം കുത്തി ഒഴുക്ക് അമ്മയെ മകൻ നോക്കി നിൽക്കുമ്പോ കൊണ്ടുപോയി. ഇത് ആഫ്രിക്കയിലും ന്യൂസിലാൻഡിലും അല്ല, നമ്മളെ മലപ്പുറത്തെ കോട്ടക്കുന്നമ്മ സംഭവിച്ചതാണ്. അതുകൊണ്ട് തീർന്നില്ല. അപ്പൊ ആ വീട്ടിന്റെ അകത്ത് ഈ ചെറുപ്പക്കാരന്റെ പത്നി ഉണ്ടായിരുന്നു, സഹധർമ്മിണി. അവരെയും കൊണ്ടുപോയി, അവരെ മാത്രമല്ല കൊണ്ടുപോയത്, അവരുടെ കുഞ്ഞിനെയും കൊണ്ടുപോയി, അമ്മയെ കൊണ്ടുപോയി, ഭാര്യയെ കൊണ്ടുപോയി, കുഞ്ഞിനെ കൊണ്ടുപോയി. മണ്ണ് കളച്ചിട്ട് ദേഹം എടുത്തപ്പോ ഈ കുട്ടിക്ക് മുല കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ ഭാര്യ. അതുകൊണ്ട് കുഞ്ഞ് മാതാവിന്റെ മാറിടത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രണ്ട് ദേഹങ്ങളെ എടുത്തു. ഞാൻ പരിശുദ്ധ നബിയുടെ ഒരു മഹാത്ഭുതം പറയാണ്, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു മഹാത്ഭുതം പറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആനിലും നബി വചനങ്ങളിലും മഴ രണ്ട് മഴയാണ്, എല്ലാ മഴ ഒരുപോലല്ല. ഒന്ന് ഗൈസാണ്, ഒന്ന് മത്തറാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അനുഗ്രഹമായിട്ട് വരുന്ന നല്ല മഴ, ആശ്വാസ മഴ, ശാന്തി മഴ, മുളപ്പിക്കുന്ന മഴ, ചെടികൾക്ക്, മനുഷ്യർക്ക്, മിണ്ടാപ്രാണികളായ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മഴ, അതാണ്. അതേസമയം അല്ലാത്ത മഴയെ ഖുർആൻ വിളിക്കുന്നത് മത്തർ എന്നാണ്, ദുരന്തമായിട്ട് വരുന്ന മഴ, അത് വേറെയാണ്. പരിശുദ്ധ റസൂൽ, ഞാനൊരു മഴയാണെന്ന് നബി പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മത്തർ എന്നുള്ള വാക്ക് പ്രയോഗിച്ചില്ല, അറബിയിൽ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മഴക്ക് മത്തർ. ഇവിടൊക്കെ മഴ ചെയ്യുമ്പോ മത്തർ നേരത്തെ പറഞ്ഞു തരും, ആ വാക്ക് പറഞ്ഞില്ല. പകരം നബി ഉപയോഗിച്ചത് ഇന്ന മസലമാ ബഅഥനി അല്ലാഹു ബി അസ്സ വജൽ, അല്ലാഹു എന്നെ നിയോഗിച്ചത് മിനൽ ഹുദാ സന്മാർഗമായി, വൽ ഇൽമ വിജ്ഞാനവുമായി, കമസലി ഗൈസ് മഴ പോലെയാണ് ഞാൻ വന്നത്. ആ ഗൈസ് എന്നുള്ള വാക്കിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, നല്ല മഴയ്ക്ക് മാത്രമേ അറബിയിൽ ഗൈസ് എന്ന് പറയൂ. കഷ്ടപ്പാടുണ്ടാക്കുന്ന, മനുഷ്യനെ കൊല്ലുന്ന, ഉപദ്രവിക്കുന്ന, പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്ന മഴ മാത്രമാണ് ഖുർആന്റെയും ഹദീസിന്റെയും ഭാഷയിൽ. ഈ ഒറ്റ കാര്യം മതി ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കാൻ. അല്ലാഹു എന്നെ നിയോഗിച്ച അറിവിന്റെയും സന്മാർഗത്തിന്റെയും ഉദാഹരണം മഴ പോലെയാണ്. അസാബാറുദൻ, അത് ഭൂമിയിൽ വന്നു. ഫകാനത് മിൻഹാ തായിഫത്തുൻ തയ്യിബ, ഭൂമിയിലെ നല്ല പ്രദേശം ഉണ്ടായിരുന്നു. ഖബിലൽ മാ,
അല്ലാഹു എന്നെ എന്തിന് നിയോഗിച്ചുവോ ആ മാർഗദർശനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉപമ ഭൂമിയിൽ പെയ്ത മഴ പോലെയാണ്. ഉത്തമമായ ഒരിടമുണ്ടായിരുന്നു ഭൂമിയിൽ, അത് വെള്ളം സ്വീകരിക്കുകയും അതുവഴി ധാരാളം ചെടിയും പുല്ലും മുളപ്പിക്കുകയും ചെയ്തു. ഭൂമിയുടെ മറ്റൊരു ഭാഗം ഉറച്ച നിലമായിരുന്നു, അത് വെള്ളം ശേഖരിച്ചു വെച്ചു. ഭൂമിയുടെ ഒരു ഭാഗത്ത് മഴ പെയ്തു, അവിടെ ധാരാളം ചെടികളുണ്ടായി, കായ്കനികളുണ്ടായി. മറ്റൊരു സ്ഥലം ഉറച്ച സ്ഥലമായിരുന്നു, അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചു, കിണറുകൾ കുളങ്ങൾ പോലെ. അതുവഴി അള്ളാഹു മനുഷ്യർക്ക് പ്രയോജനമേകി. അവർ അതിൽ നിന്ന് കുടിക്കുകയും നനയ്ക്കുകയും കാലികളെ കുടിപ്പിക്കുകയും ചെയ്തു. ഭൂമിയുടെ മറ്റൊരു ഭാഗത്തും മഴ വർഷിച്ചു, അത് നിരപ്പായ മിനുസമുള്ള സ്ഥലമാകയാൽ അത് വെള്ളം ശേഖരിക്കുകയോ സസ്യം മുളപ്പിക്കുകയോ ചെയ്തില്ല. നിരന്ന സ്ഥലമല്ല, ചെരിഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ വെള്ളം സ്റ്റോർ ചെയ്യാനും പറ്റൂല, മുളപ്പിക്കാനും പറ്റൂല. ഇതാണ് അള്ളാഹുവിന്റെ ദീനിൽ ജ്ഞാനം നേടിയവന്റെ ഉപമ. അള്ളാഹു ഏതെന്നുമായി എന്നെ നിയോഗിച്ചുവോ അതവന് പ്രയോജനപ്പെട്ടു, അവനത് ഗ്രഹിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. അതിനു നേരെ തല ഉയർത്താതെ എന്റെ നിയോഗത്തിലെ ദൈവിക മാർഗദർശനം സ്വീകരിക്കാതിരുന്നവന്റെ ഉപമയും ഇതാണ് എന്ന് പരിശുദ്ധ റസൂൽ. നബി ലോകത്തേക്ക് വന്ന മഴയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അനുഗ്രഹീതമായ ഒരു മഴവർഷം. അതിലൂടെ ചെടികൾ വളർന്നു, പല രീതിയിലുള്ള അനുഗ്രഹങ്ങളുണ്ടായി, ദാഹം തീർത്തു, സ്റ്റോർ ചെയ്തു വെച്ചു. നമ്മൾ മൂന്നാലൊന്നാവണം. ഒന്നുകിൽ മഴ പെയ്തിട്ട് ചെടികളെ മുളപ്പിക്കുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണാകണം, അല്ലെങ്കിൽ നല്ല ഉറച്ച മണ്ണായിട്ട് വെള്ളം ശേഖരിച്ചു വെച്ചിട്ട് കാത്തു സൂക്ഷിച്ചു വെക്കണം. മൂന്നാമതുണ്ട് ചെരിഞ്ഞ സ്ഥലം, അവിടെ സ്റ്റോറും ചെയ്തില്ല, ഒരു പുല്ലും മുളച്ചില്ല. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഒരു പാവപ്പെട്ട സ്ത്രീ വന്നുകൊണ്ട് പരിശുദ്ധ റസൂലിനോട് പറയുകയാണ്, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം, അങ്ങയോട് എന്റെ ഒരു പരാതി ബോധിപ്പിക്കണം. നബിയുടെ മറുപടി, ഒരു രൂപായത്തില് വേറൊന്നില് അയ്യ തുറുക്ക്, ഏത് റോട്ടിലാ നമ്മൾ സംസാരിക്കേണ്ടത് പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു തെരുവിൽ വെച്ചിട്ട് ഞങ്ങളെ കാണാം. ഒരു പാവപ്പെട്ട സ്ത്രീ നബിയോടൊരു പരാതി പറയാന്ന് വരുമ്പോ കൊട്ടാരല്ല, വല്ല സിംഹാസനല്ല, നമുക്ക് ഏതെങ്കിലും തെരുവിൽ വെച്ച് സംസാരിക്കാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകള് മദീനയിൽ വന്നിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ്? സഹാബികൾ റസൂലിനെയും കൂടി ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് വിദേശത്ത് നിന്ന് വന്നവര് ആരാ ഈ കൂട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിക്കേണ്ട എന്താ? പ്രത്യേക ഇരിപ്പിടല്ല, പ്രത്യേക കസേരല്ല, കസേരമ്മ പ്രത്യേക വിരിയില്ല. നിങ്ങൾ ബഹുമാനത്തിന് വേണ്ടി ഞാൻ കടന്നു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് ഒരു നേതാവ് മാത്രമേ ലോകത്തെ പഠിപ്പിച്ചുള്ളൂ, അത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൂടെ സേവനം ചെയ്തിരുന്ന ഒരു സേവകനോട് നബി ഇടക്ക് ചോദിച്ചിരുന്ന ഒരു വാക്ക് ചരിത്രകാരൻ ഉദ്ധരിക്കുന്നുണ്ട്, നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. നിനക്ക് വല്ല ആവശ്യമുണ്ടോ? അലക്ക ഹാജത്തും, നിനക്ക് വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടൊരു രീതിയില്, പാമ്പ് കടിച്ചിട്ട് കുട്ടി മരിക്കണ കേരളത്തിലാണ് ലോ പ്രബുദ്ധത ഉണ്ടായിട്ട്, സ്കൂളിന്റെ ഒരു ഫ്ലോറിലെ ഒരു ഓട്ടടക്കാൻ കഴിഞ്ഞില്ല. 21-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തിന്റെ പെരുമ്പറ കൊട്ടുമ്പോ ഷെഹല എന്ന കുട്ടി, മോളെ നീ ഒരു രാജ്യത്തിന്റെ രക്തസാക്ഷിയാകുന്നത് അങ്ങനെയാണ്. ഒരു രാജ്യത്തിന്റെ മാർട്ടയർ, പാമ്പടിച്ച് മരിച്ചതല്ല, ഈ ദുരന്തത്തിന്റെ രക്തസാക്ഷി, ഈ അവഗണനയുടെ രക്തസാക്ഷി, ഈ നിസ്സംഗതയുടെ രക്തസാക്ഷി, പിന്നെ കുട്ടികളോട് കാട്ടുന്ന മഹാ അവഗണനയുടെ, മുതിർന്നവരുടെ സമൂഹം കേരളത്തിൽ അടുത്ത കാലത്ത് കുഞ്ഞുങ്ങളോട് കാട്ടുന്നത് ഞാൻ പ്രവാസി സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവഗണിക്കുക, കുഞ്ഞുങ്ങളാണെങ്കിൽ കൊല്ലുക, കുഞ്ഞുങ്ങളാണെങ്കിൽ മാതാപിതാക്കൾ കൊല്ലുക, കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ട് കൊല്ലുക. അച്ഛൻ മരിച്ചിട്ട് വീട്ടിൽ വരുന്ന ഒരാളാണ് അമ്മയുടെ കൂട്ടുകാരൻ. പരിശുദ്ധ നബിയുടെ പിറകെ വന്ന ഒരു അനുയായിയായ ഉമർ, ഉമർ ഭരണാധികാരിയായി, സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അംഗീകാരമായി, ബഹുമതിയായി. മഹാത്മാഗാന്ധി എഴുതുന്നുണ്ട്, കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് ഷുഡ് ഇമുലേറ്റ് ഉമർ, കോൺഗ്രസ് മന്ത്രിമാർ ഉമറിനെ മാതൃകയാക്കണം. ആ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ
കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് മായം ചേർക്കല് അത് കണ്ടുപിടിച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ നിയമിച്ചത് ഒരു വനിതയായിരുന്നു ഉദ്യോഗസ്ഥയായിട്ട്. അവരുടെ പേര് ഷിഫ എന്നായിരുന്നു. ചിന്തിക്കാൻ കഴിയും ഇന്നത്തെ ലോകത്ത്, ദാറ്റ് ഈസ് ഹിസ്റ്ററി, അത് ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മഹറിന്റെ സംഖ്യ ഇങ്ങനെ ഉയർന്നു പൊങ്ങിയപ്പോൾ ആശങ്ക തോന്നി. ഇത്ര വലിയ മഹർ ആണുങ്ങൾ കൊടുക്കേണ്ടി വന്നാൽ ഈ ചെറുപ്പക്കാരൊക്കെ എവിടെ പോയിട്ട് വിവാഹം ചെയ്യും? ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കായിരുന്നു മിമ്പർ കയറിയിട്ട്. മഹർ ഞാൻ നിയന്ത്രിക്കാൻ പോവാണ്, അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരിയാണ്, നീതിമാനായ ഉമർ. ഈ പോക്ക് പോയാൽ ചെറുപ്പക്കാർക്ക് വിവാഹം ചെയ്യാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് മഹർ ഞാൻ കൺട്രോൾ ചെയ്യാൻ പോകണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയേണ്ട താമസം സദസ്സിൽ നിന്നൊരു വനിതാ ശബ്ദം മുഴങ്ങി, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകിയ അവകാശത്തെ ഹനിക്കാൻ നിങ്ങൾക്കാരും അധികാരം നൽകി? ഈ ചോദ്യമാണ് ഉമർ നേരിട്ടത്. ഉമർ റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു മൗനിയായി. ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മിമ്പറിന്റെ പടവുകൾ ഇറങ്ങി, ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ഉമർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു, ഒരു പുരുഷന് തെറ്റി ഒരു സ്ത്രീ ശരിയായി, ഒരു പുരുഷന് തെറ്റി ഒരു സ്ത്രീ ശരിയായി, ഒരു പുരുഷന് തെറ്റി ഒരു സ്ത്രീ ശരിയായി. ആ പെണ്ണ് പറഞ്ഞത് ശരിയായി, രാജ്യം ഭരിക്കുന്ന ഉമർ ഞാൻ എന്ന പുരുഷൻ പറഞ്ഞത് തെറ്റായി എന്ന് സയ്യിദുനാ ഉമർ ഫാറൂഖ്.